പുതുവത്സരത്തിലേക്ക് കടന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹോന്നത നാമത്തിൽ കൃപയും സമാധാനവും. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഈ ലോകം മുഴുവനും ദൈവത്തിൻ്റെ കരവേലയാണ്. മാനവകുലം എത്രമാത്രം ഡെവലപ്ഡ് ആയാലും, ടെക്നോളജി എത്രമാത്രം അഡ്വാൻസ്ഡ് ആയാലും, സയൻസ് എത്രയൊക്കെ പുരോഗമിച്ചാലും, മനുഷ്യനെന്ന് പറയുന്നത് പരിമിതികളുള്ള ഒരു സൃഷ്ടിയാണ്. സങ്കീർത്തനത്തിലുടനീളം നമ്മൾ കാണുന്നുണ്ട് ദൈവം സൃഷ്ടിച്ച എല്ലാ സൃഷ്ടവസ്തുക്കളെയും സങ്കീർത്തകൻ പാടി സ്തുതിക്കുന്നു. ആകാശത്തെ വിരിച്ചത് അവനാണ്, ഭൂമിയെ മെനഞ്ഞത് അവനാണ്. ശാസ്ത്രലോകം ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്, ഭൂമി ഇത്രയും കാലം മില്യൺസ് ഓഫ് ഇയേഴ്സ് തരണം ചെയ്ത് വരുമ്പോഴും മനുഷ്യജീവനെ നിലനിർത്തുവാൻ ദൈവം അതിനെ എത്ര ശ്രേഷ്ഠമായിട്ട് പരിപാലിച്ചു. നമ്മുടെ ഭൂമിയുടെ ചരിത്രമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ വലിയ വലിയ ദുരന്തങ്ങളും വലിയ വലിയ നമ്മൾക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അത്രയും വിധം നാച്ചുറൽ കലാമിറ്റീസ് ഈ ഭൂമിയിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ എല്ലാം ഇടയിലും ജീവൻ നിലനിർത്തുവാൻ ആവശ്യമായിട്ടുള്ള എല്ലാത്തിനെയും പരിപാലിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരം ഒരിക്കലും മനുഷ്യനെ സങ്കല്പിക്കുവാനോ എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത അത്ര വിധം ദൈവം മനുഷ്യനെ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളിവിടെ ആയിരിക്കുന്നത്. ഈ പുതുവത്സരത്തിലേക്ക് കടക്കുമ്പോൾ ആ ദൈവത്തെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. 95-ാം സങ്കീർത്തകൻ ഇങ്ങനെ പറഞ്ഞാണ് തുടങ്ങുന്നത്, വരുവിൻ നമുക്ക് കർത്താവിന് സ്തോത്രം ആലപിക്കാം, നമ്മുടെ ശിലയെ സന്തോഷപൂർവ്വം പാടിപ്പുകഴ്ത്താം, കൃതജ്ഞതാ സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം, ആനന്ദത്തോടെ സ്തുതികിളകൾ ആലപിക്കാം. എന്നാൽ കർത്താവ് ഉന്നതനായ ദൈവമാണ്, എല്ലാ ദേവന്മാർക്കും അധിപനായ രാജാവാണ്. അവൻ നല്ലവനാണ്, അവൻ എല്ലാ സ്തുതികൾക്കും യോഗ്യനാണ്. ദൈവത്തിന് സ്തുതികൾ ആലപിച്ചുകൊണ്ട് നമ്മൾക്ക് പാടാം. Hallelujah.
പതിനാല് മുതലുള്ള വചനങ്ങൾ ഇങ്ങനെ പറയുന്നു, നമ്മുടെ ദൈവമായ കർത്താവ് അവിടുന്നാണ്, അവിടുന്ന് ഭൂതലം മുഴുവനും ഭരിക്കുന്നു. തൻ്റെ ഉടമ്പടി 1000 തലമുറകൾക്കായി അവിടുന്ന് നൽകിയ കൽപ്പന, അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി, ഇസഹാക്കിനോട് ചെയ്ത ശബദം അവിടുന്ന് എന്നും ഓർമ്മിക്കുന്നു. അതിനെ യാക്കോബിനൊരു നിയമമായും ഇസ്രായേലിന് ശാശ്വതമായ ഉടമ്പടിയായും ഉറപ്പിച്ചു. അതെ, നമ്മളാണ് ആ ഇസ്രായേൽ, പുതിയ ഇസ്രായേൽ. അവൻ യാക്കോബിനും അബ്രാഹത്തിനും കൊടുത്ത വാഗ്ദാനം യേശുക്രിസ്തുവിലെ സകല ജനതകൾക്കുമായിട്ട് ആ സ്നേഹപിതാവ് വിളംബരം ചെയ്തു. അതിൻ്റെ ഭാഗമായിരിക്കുന്ന നമ്മൾക്ക് ആ സ്നേഹദാതാവിനെ ഓർക്കാം, ആ യേശുവിനെ ഓർക്കാം, പരിശുദ്ധാത്മാവിനെ ഓർക്കാം. ആ തിരുക്കരമാണ് നമ്മളെ താങ്ങിയത്. ഇസ്രായേലിൻ്റെ രാജാവ് തൻ്റെ സകല മഹത്വത്തോടും കൂടെ നമ്മുടെ മധ്യേ വന്ന് വസിക്കുന്ന സമയം. Let us sing.
എല്ലാം നൽകപ്പെട്ടത്. പഴയ നിയമത്തിലെ ദൈവം അനേകം വാഗ്ദാനങ്ങൾ നൽകി തൻ്റെ പ്രിയജനത്തിന്. എന്നാൽ അതിൻ്റെ എല്ലാം പൂർത്തീകരണം, പ്രവാചകന്മാർ പ്രവചിച്ചതെല്ലാം യേശുവിൽ പൂർത്തീകരിക്കപ്പെട്ടു. അതെല്ലാം അവനിൽ പൂർണ്ണമായി ദൈവം നമ്മൾക്ക് നൽകി. അതാണ് ആ നാമത്തിൻ്റെ പ്രത്യേകത. ഗലാത്തിയക്കാർക്ക് ഇത് ലേഖനത്തിൽ പൗലോസ്ലിഹ പറയുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ നമ്മളോട്, ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശു ക്രിസ്തു വഴി വിജാതീയരിലേക്കും വ്യാപിക്കേണ്ടതിനും ആത്മാവിൻ്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം സംഭവിച്ചത്. അവൻ തന്നെ അത്രമാത്രം ശപിക്കപ്പെട്ടവനായി താഴ്ത്തപ്പെടാൻ അവൻ അനുവദിച്ചു. സോ ദാറ്റ് യു ആൻഡ് മീ വിൽ ഗെറ്റ് എ ഡിവൈൻ ലൈഫ്. Let us lift his name, the most beautiful name that man has ever known, the name of Jesus.
എല്ലാ നാമങ്ങൾക്കും ഉപരിയായ ദൈവം ഉയർത്തിയ നാമത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, ചരിക്കുന്നത്. Let us worship him and be united to him. Amen. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭവനങ്ങളിൽ ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയൊക്കെ നമുക്കൊന്ന് സ്നേഹത്തോടെ ഓർക്കാം. ഈ ഒരു പുതുവർഷത്തിൽ പൗലോസ് ലീഹ ഗലാത്തിയാർക്കെഴുത്ത ലേഖനത്തിൽ പറയുന്നുണ്ടെങ്കിനെ, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അങ്ങനെ ഈ എല്ലാവരെയും നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ക്രിസ്തു അവരിൽ ജീവിക്കുവാൻ, ഈ ഒരു വർഷത്തിലുടനീളം ഇനിയുള്ള അനേകം വർഷങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ, പൗലോസ് ലീഹ പറയുന്നത് പോലെ, എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിതമാണ്. അങ്ങനെ നമുക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് അനേകം ജന്മദിനങ്ങളും വിവാഹവാർഷികങ്ങളും ആഘോഷിക്കുവാൻ ആ ദൈവപിതാവ് ഇവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ലെറ്റ് അസ് സിംഗ് ദേർ ഷാൽ ബി ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിംഗ്സ്. There shall be showers of blessings.